കൂട്ടുകാരെ, ISLM മോഡൽ ഹിഗ്സ് ഹാൻസൺ മോഡൽ എന്നും അറിയപ്പെടുന്നു. ISLM എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് സേവിംഗ് ലിക്വിഡിറ്റി പ്രിഫറൻസ് മണി സപ്ലൈ. IS കർവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ടു സേവിംഗ് എന്നൊരു കോൺസെപ്റ്റിലാണ് ഉള്ളത്. അതാണ് ഈ കർവിനെ IS കർവ് എന്ന് വിളിക്കുന്നത്. LM കർവ് ലിക്വിഡിറ്റി മണി ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ മോഡൽ ഗുഡ്സ് മാർക്കറ്റ് അല്ലെങ്കിൽ റിയൽ സെക്ടറിനെയും മണി മാർക്കറ്റ് അല്ലെങ്കിൽ മോണിറ്ററി സെക്ടറിനെയും ഉൾക്കൊള്ളുന്നു. IS കർവ് ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയവും LM കർവ് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയവുമാണ് കാണിക്കുന്നത്. ഗുഡ്സ് മാർക്കറ്റും മണി മാർക്കറ്റും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് പോലെ രണ്ട് മാർക്കറ്റും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നതാണ് ISLM മോഡൽ. IS കർവിൻ്റെ ഡെറിവേഷൻ നോക്കാം. ഈ ഗ്രാഫ് നാല് പാർട്ടായിട്ടാണ് ഉള്ളത്. ഈ ഗ്രാഫിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻ്ററസ്റ്റ് റേറ്റും തമ്മിലുള്ള നെഗറ്റീവ് റിലേഷൻ കാണിക്കുന്നു. ഇൻ്ററസ്റ്റ് റേറ്റ് R0 ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് I0 ആണ്. ഇൻ്ററസ്റ്റ് റേറ്റ് R1 താഴ്ന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് I1 ഇൻക്രീസ് ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും കാണിക്കുന്ന ഗ്രാഫാണിത്. ഒരു 45 ഡിഗ്രി ലൈനാണ് ഇവിടെയുള്ളത്. ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്നും വെർട്ടിക്കൽ ആക്സിസിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഈ ലൈൻ ഉള്ളത്. ഇതിൻ്റെ മീനിങ് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തുല്യമാണ് എന്നാണ്. സേവിങ്സ് S0 ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് I0 ആയിരിക്കും. ഇനി സേവിങ്സ് S1 ഉയർന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് I1 ഉയരും. ഈ ഗ്രാഫിൽ സേവിങ്സും ഇൻകവും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. സേവിങ്സ് ഇസ് ദി ഫങ്ഷൻ ഓഫ് ഇൻകം. സേവിങ്സ് എത്രയാണെന്ന് തീരുമാനിക്കുന്നത് ഇൻകമാണ്. ഇൻകം Y0 ആയാൽ സേവിങ്സ് S0 ആയിരിക്കും. ഈ ഗ്രാഫിലാണ് IS കർവിൻ്റെ ഡെറിവേഷൻ കാണിക്കുന്നത്. നമുക്ക് ഗ്രാഫ് Aയിൽ നിന്നും തുടങ്ങാം. ഗുഡ്സ് മാർക്കറ്റിലെ ഇക്വിലിബ്രിയം പോയിന്റ്സ് കണ്ടെത്തിയാലാണ് IS കർവ് ലഭിക്കുക. ഇൻ്ററസ്റ്റ് റേറ്റ് R0 ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് I0 ആയിരിക്കും. I0 ഇൻവെസ്റ്റ്മെൻറ്റിന് തുല്യമായി വരുന്ന സേവിങ്സ് S0 ആണ്. സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഈക്വലാണ്. സേവിങ്സും ഇൻകവും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണല്ലോ. R0 ഈക്വൽ ടു I0 ഈക്വൽ ടു S0 ഈക്വൽ ടു Y0. ഇൻ്ററസ്റ്റ് റേറ്റും ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും ഇൻകവും ഈക്വലായി ഇക്വിലിബ്രിയം പോയിൻ്റാണ് പോയിൻ്റ് F. ഇനി അടുത്ത ഇക്വിലിബ്രിയം പോയിൻ്റ് കണ്ടെത്തണം. R0 ഇൻ്ററസ്റ്റ് റേറ്റിൽ നിന്നും R1 ഇൻ്ററസ്റ്റ് റേറ്റ് ഡിക്രീസ് ചെയ്താൽ ഇൻവെസ്റ്റ്മെൻറ്റ് I1 ഇൻക്രീസ് ചെയ്യും. I1 ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ സേവിങ്സ് S1 ആയിരിക്കും. S1 സേവിങ്സ് ആണെങ്കിൽ Y1 ഇൻകം. R1 ഈക്വൽ ടു I1 ഈക്വൽ ടു S1 ഈക്വൽ ടു Y1. ഇൻ്ററസ്റ്റ് റേറ്റും ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും ഇൻകവും തുല്യമായ ഇക്വിലിബ്രിയം പോയിൻ്റാണ് G. ഈ രണ്ട് ഇക്വിലിബ്രിയം പോയിൻ്റുകൾ തമ്മിൽ യോജിപ്പിച്ചാൽ IS കർവായി. ഇതാണ് ഡെറിവേഷൻ ഓഫ് IS കർവ്. IS കർവിൻ്റെ ഗ്രാഫിൽ OY ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻ്ററസ്റ്റും OX ആക്സിസിൽ ഇൻകവും കൊടുത്തിരിക്കുന്നു. IS കർവിന് നെഗറ്റീവ് സ്ലോപ്പ് ആണ്. റേറ്റ് ഓഫ് ഇൻ്ററസ്റ്റും ലെവൽ ഓഫ് ഇൻകവും തമ്മിലുള്ള ഡിഫറൻറ്റ് വാല്യൂസ് കാണിക്കുന്ന കർവാണ് IS കർവ്. IS കർവിൻ്റെ ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കാണിക്കുന്നത് റേറ്റ് ഓഫ് ഇൻ്ററസ്റ്റ് R0 ആണെങ്കിൽ ഇൻകം Y0 മാത്രമായിരിക്കും. ഇനി റേറ്റ് ഓഫ് ഇൻ്ററസ്റ്റ് R1 ഡിക്രീസ് ചെയ്താൽ ഇൻകം Y1 ഇൻക്രീസ് ചെയ്യും. ഇൻ്ററസ്റ്റ് കുറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാൽ ഇൻകം കൂടും. ഇൻകം കൂടിയാൽ സേവിങ്സും കൂടും.